നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. എഐ ക്യാമറ ഇടപാടിൽ ആരോപണം കടുപ്പിച്ച് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു, ഉന്നയിച്ച കാര്യങ്ങൾ തെറ്റെന്ന് തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ക്യാമറ ഇടപാട് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്നും ചെന്നിത്തല കൂടുതൽ രേഖകൾ പുറത്തുവിട്ടു. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അപ്പീൽ ഇന്ന് വീണ്ടും ഗുജറാത്ത് ഹൈക്കോടതി പരിഗണിക്കും. സൂറത്ത് കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിൽ വാദം പൂർത്തിയാക്കും. കുറ്റം ഗുരുതര സ്വഭാവമുള്ളതല്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ. സ്വപ്ന സുരേഷിനെതിരെ എം വി ഗോവിന്ദൻ ഇന്ന് 10 കോടിയുടെ മാനനഷ്ട കേസ് നൽകും. ഉച്ചയ്ക്ക് തളിപ്പറമ്പ് കോടതിയിൽ നേരിട്ട് ഹാജരായ ഹർജി ഫയൽ ചെയ്യും. കേസ് ഒതുക്കാൻ 30 കോടി വാഗ്ദാനം ചെയ്തെന്ന ആരോപണം ഗൂഢാലോചനയെന്ന് എം വി ഗോവിന്ദൻ. പെരിയാർ കടുവ സങ്കേതത്തിൽ തമിഴ്നാട് അതിർത്തിയിലേക്ക് നീങ്ങി അരിക്കൊമ്പൻ. ആന തുറന്നുവിട്ട സ്ഥലത്ത് നിന്നും 9 കിലോമീറ്റർ അകലെ. മയക്കത്തിൽ നിന്ന് പൂർണ്ണമായും ഉണർന്ന അരിക്കൊമ്പൻ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഐ പി എല്ലിൽ വിജയവഴിയിൽ തിരിച്ചെത്തി ബാംഗ്ലൂർ. ലക്നൌവിനെ പരാജയപ്പെടുത്തി 18 റൺസിന്. ഐ പി എല്ലിൽ ഇന്ന് ഗുജറാത്ത് ഡൽഹി പോരാട്ടം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ എഐ ക്യാമറയുടെ